ഉണ്ടാകട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പി ലേഖനം 4 അധ്യായത്തിന്റെ 13 വാക്യം ആദ്യമായിട്ടൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണല്ലോ ഫിലിപ്പിയ ലേഖനവും പൗലോസ് തന്നെ തന്നെ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചു കൊടുത്തപ്പോൾ ഏതെല്ലാം നിലകളിലാണ് തന്നെ ദൈവം ഉപയോഗിച്ചത് എന്നുള്ളത് പൗലോസിൻ്റെ ജീവിതത്തിലൂടെ ഒരു പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പൗലോസ് ക്രിസ്തീയ വിശ്വാസത്തിനും ക്രിസ്തുവിനും എതിരായി ജീവിച്ചവനും മാനുഷികമായ എല്ലാ ബലഹീനതകളും കുറവുകളും ഉള്ളവനുമായിരുന്നു എന്നാൽ ആ പൗലോസിനെയാണ് ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചത് പൗലോസ് ദൈവത്തിനു വേണ്ടി വളരെ പ്രയോജനപ്പെട്ടു തൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ട് താൻ പറയുന്ന ഒരു വാചകമാണ് നാം ഇവിടെ വായിച്ചത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം പൗലോസിൻ്റെ കുറവുകളും പൗലോസിൻ്റെ പരിമിതികളും പൗലോസിൻ്റെ ബലഹീനതകളും ഒക്കെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവിടെ തന്നെയുണ്ട് എന്നാൽ തന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ആ ദൈവത്തിന് തന്നെ സമർപ്പിച്ചു കൊടുത്ത് ജീവിപ്പാൻ പൗലോസിനെ സഹായിച്ചത് നാം ദൈവമക്കളാണ് വിശ്വാസികളാണ് എങ്കിലും ഈ ജഡത്തിൽ ജീവിക്കുന്നവർ എന്നുള്ള നിലയിൽ മാനുഷികമായ കുറവുകളും പരിമിതികളും ബലഹീനതകളും ഒക്കെ ഉള്ളവരാണ് നാം ആരും പൂർണ്ണതയുള്ളവരല്ല എബ്രായ ലേഖനം 11 അധ്യായത്തിൽ വിശ്വാസ വീരന്മാരായ പഴയ നിയമത്തിലെ കുറേ പിതാക്കന്മാരുടെ ചരിത്രം നാം വായിക്കുന്നുണ്ട് അവരൊക്കെ ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തവരാണ് ദൈവത്തിനു വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടവരാണ് എന്നാൽ അവരാരും പൂർണ്ണതയുള്ളവരായിരുന്നില്ല അവരുടെയൊക്കെ ജീവിതത്തിലും കുറവുകളുണ്ടായിരുന്നു അവരുടെയൊക്കെ ജീവിതത്തിലും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും അവർ ദൈവത്തിനു വേണ്ടി വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ വിശ്വാസ വീരന്മാരുടെ ഗണത്തിൽ അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാമും എങ്ങനെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയും എന്നുള്ളതിന് നമുക്കുണ്ടായിരിക്കേണ്ട 3 ബോധ്യങ്ങളാണ് ഇന്ന് ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തത് ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടായിരിക്കണം ദൈവം എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്നെ ദൈവത്തിന് വേണം ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിഞ്ഞ് അവ നിർവഹിക്കുവാനായിട്ട് നമുക്കൊരു പ്രേരണ ലഭിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ പരിശോധിച്ചാൽ പല പരിമിതികളും ഉള്ളവരെയാണ് ദൈവം വലിയ വലിയ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചത് ഇസ്രായേൽ ജനത്തെ മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ അവരുടെ ഒരു വലിയ നേതാവായിട്ട് ദൈവം ഉപയോഗിച്ചത് വിക്കനായിരുന്ന മോശയെയാണ് മോശയ്ക്ക് ഒരു നേതാവായിട്ടിരിക്കാനുള്ള മാനുഷിക യോഗ്യത ആ നിലയിലില്ല ഒരു വിക്കനായിരുന്നു മോശ എന്നാൽ ആ മോശയാണ് ദൈവം ഉപയോഗിച്ചത് യോശുവയുടെ പുസ്തകം 1 അധ്യായത്തിൽ യോശുവയോട് ദൈവം പറയുമ്പോൾ പറയുന്ന ചില വാക്കുകളുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശം അത് ഞാൻ അവർക്ക് കൊടുക്കും കൊടുക്കുമ്പോൾ നീ അത് അവർക്ക് വിഭാഗിച്ചു കൊടുക്കണം ദേശം എൻ്റെയാണ് പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്തത് ഞാനാണ് ആ ദേശം ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത് ഞാനാണ് എന്നാൽ ഞാൻ ചെയ്യുന്ന ആ വലിയ പ്രവൃത്തിയിൽ നിന്റെ പങ്ക് എനിക്ക് ആവശ്യമാണ് നിന്നെ എനിക്ക് വേണം അത് ജനത്തിന് വിഭാഗിച്ചു കൊടുക്കേണ്ടത് നീയാണ് അപ്പോൾ യോശുവയെ ദൈവത്തിന് വേണം എന്നുള്ളത് ദൈവം അവിടെ യോശുവയോട് അറിയിക്കുകയാണ് ദാവീദിനെ ഇസ്രായേലിലെ ഏറ്റവും പ്രബലനായ രാജാവായി ദൈവം തിരഞ്ഞെടുത്തു വളരെയധികം ഉപയോഗിച്ചു ഒരു രാജാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു ആത്മീക ശുശ്രൂഷകൻ എന്നുള്ള നിലയിലും നമുക്ക് അനേക ഗീതങ്ങൾ എഴുതി തരുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദാവീദ് കുറവുകളില്ലായിരുന്നുവോ തീർച്ചയായിട്ടും താൻ തൻ്റെ ഭവനത്തിലെ തന്നെ ഏറ്റവും ഇളയവനായിരുന്നു ആ നിലയിൽ തന്നെ പരിമിതികൾ വളരെ ഉണ്ടായിരുന്നവനാണ് ദാവീദ് ജീവിതത്തിലും വളരെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം ആ ദാവീദിനെയാണ് ഉപയോഗിച്ചത്
കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഒക്കെ എടുത്തു നോക്കിയാൽ അരിൽ നല്ലൊരു പങ്കും മുക്കുവന്മാരായിരുന്നുവല്ലോ. അവർ വിദ്യാവിഹീനരായ ആളുകളായിരുന്നു. അവരെയാണ് ദൈവം വിളിച്ചതും തിരഞ്ഞെടുത്തതും വലിയ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചതും. അപ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യമെന്ന് പറയുന്നത്, എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ വേല നിർവഹിക്കുവാൻ, ദൈവിക പദ്ധതികൾ ഇവിടെ നിറവേറ്റപ്പെടുവാൻ എന്നെയും ദൈവത്തിന് ആവശ്യമുണ്ട് എന്നുള്ള ആ തിരിച്ചറിവ്. കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കർത്താവാണ്. പക്ഷേ ആ പ്രവർത്തനത്തിൻ്റെ പങ്ക് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച സംഭവം തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ലാസറിനെ ഉയർപ്പിച്ചത് കർത്താവാണ്, പക്ഷേ ശിഷ്യന്മാരെ അവിടെ ഉപയോഗിക്കുന്നത് നാം കാണുന്നുണ്ട്. ആ ശിഷ്യന്മാരെ കർത്താവിന് ആവശ്യമുണ്ട് എന്നുള്ളത് അവിടെ ബോധ്യപ്പെടുത്തുക കൂടിയായിരുന്നു. കല്ലുരുട്ടി മാറ്റുവാൻ ശിഷ്യന്മാരോടാണ് ആവശ്യപ്പെട്ടത്. കെട്ടഴിച്ചു മാറ്റുവാൻ ശിഷ്യന്മാരോടാണ് ആവശ്യപ്പെട്ടത്. ഞാൻ പ്രവർത്തിക്കുന്ന ഈ അത്ഭുത പ്രവർത്തനത്തിൽ നിങ്ങളെയും എനിക്ക് ആവശ്യമാണ് എന്നുള്ളത് കർത്താവ് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നെ കർത്താവിന് ആവശ്യമുണ്ട് എന്നുള്ള ആ ബോധ്യമാണ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ സഹായിക്കുന്ന, എന്നെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. മറ്റൊന്ന്, പലപ്പോഴും പല മനുഷ്യരുടെയും ജീവിതങ്ങളെ നാം ഒന്ന് പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില പരാജയങ്ങൾ നിമിത്തം പിന്നീട് ആ ജീവിതം വളരെ പ്രയോജനപ്പെടാതെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു പക്ഷേ ജീവിതത്തിൽ നേരിട്ടുള്ള ചില പരാജയങ്ങളായിരിക്കാം, ഒരു പക്ഷേ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ ചില വീഴ്ചകളായിരിക്കാം, തങ്ങളുടെ ചില തെറ്റുകളായിരിക്കാം. അതേക്കുറിച്ചുള്ള ആ കുറ്റബോധത്തോടെ, അതേക്കുറിച്ചുള്ള ആ വലിയ ദുഃഖത്തോടെയും ചിന്തയോടും കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഈ എന്നെ എങ്ങനെ ഇനിയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ചിന്തയിൽ ദൈവമക്കളും ആ ഒരു മുരടിച്ച ജീവിതത്തിലേക്ക് പോകുന്നത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുണ്ടായിരിക്കേണ്ട വലിയൊരു ബോധ്യം, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവ തിരിച്ചറിയുമ്പോൾ അത് ഉപേക്ഷിപ്പാനുള്ള മനസ്സോടെ ദൈവസന്നിധിയിൽ ചെന്ന് അനുതപിക്കുന്നു എങ്കിൽ ദൈവം ക്ഷമിച്ച് എന്നെ ഉപയോഗിക്കുവാൻ മനസ്സും കഴിവുമുള്ളവനാണ് എന്നുള്ള ബോധ്യം ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കണം. അതും നാം ഇപ്പോൾ ചിന്തിച്ച പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ആ വിശ്വാസ വീരന്മാരായ ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാവീദിനെ ദൈവം ഉപയോഗിച്ചില്ലേ? എത്ര വലിയ തെറ്റാണ് ദാവീദ് ചെയ്തത്! ആ ദാവീദിനെ ദൈവം ഉപയോഗിച്ചു എന്ന് പറയുന്നത് മാനുഷികമായി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. എന്നാൽ തനിക്ക് സംഭവിച്ച പരാജയത്തെ ദൈവമുമ്പാകെ ചെന്ന് അനുതപിച്ച് ഉപേക്ഷിപ്പാൻ താൻ മനസ്സുവെച്ചപ്പോൾ ആ ദാവീദിനെ ദൈവം ഉപയോഗിക്കുന്നു, ദാവീദിനോട് ക്ഷമിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറവുകളുമായി നാം ദൈവസന്നിധിയിൽ ചെന്ന് അനുതാപത്തോടെ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ മനസ്സുവെക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദാവീദിനെ ഉപയോഗിച്ച ദൈവം നമ്മയും ഉപയോഗിക്കും. നമുക്കും ദൈവത്തിനു വേണ്ടി പ്രയോജനകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എബ്രായലേഖനം 11 അധ്യായത്തിൽ കാണുന്ന ആ വിശ്വാസ വീരന്മാർ ഓരോരുത്തരുടെയും ചരിത്രം നാം എടുത്തു നോക്കിയേ, അവർക്ക് മാനുഷികമായ ബലഹീനതകളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവരിൽ മിക്കവരുടെയും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ദൈവത്തിന് ഹിതകരമല്ലാത്തത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും അവരെ ദൈവം ഉപയോഗിച്ചു എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയും. നമ്മുടെ ബലഹീനതകൾ, കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ മനസ്സുവെക്കുന്നു എങ്കിൽ. അപ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഉണ്ടായിരിക്കേണ്ട ബോധ്യം, നമ്മുടെ വീഴ്ചകളെ ഓർത്ത് ദുഃഖിച്ച് പരാജയപ്പെട്ട ജീവിതം നയിക്കുക എന്നുള്ളതല്ല, അവയുമായി ദൈവസന്നിധിയിൽ ചെന്നാൽ നമ്മുടെ അനുതാപത്തെ കണ്ട് ക്ഷമിച്ച് പിന്നെയും നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം. ഈ തിരിച്ചറിവ് ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ട് എങ്കിൽ നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലും, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കും, കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുവാനായിട്ട് സാധിക്കും. മൂന്നാമത് ഒരു കാര്യം കൂടെ മാത്രം ആ ബന്ധത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ
പ്രതിസന്ധികൾ ധാരാളം വരാറുണ്ട്. നമുക്ക് ധാരാളം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ നിലയിലൊക്കെ ചില ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ആ നിലയിലുള്ള പരിമിതികളിലൂടെയും ഒക്കെ നാം ജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ എങ്ങനെ ദൈവത്തിനു വേണ്ടി എനിക്ക് പ്രയോജനപ്പെടുവാനായിട്ട് കഴിയും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാം. ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ നമുക്ക് ഭൗമികമായ അഭിവൃദ്ധികളില്ല എന്ന് വന്നേക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെയുള്ള കഴിവുകൾ നമുക്കില്ല എന്ന് വന്നേക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെയുള്ള സാധ്യതകൾ മാനുഷികമായി നമ്മുടെ മുൻപിൽ ഇല്ല എന്ന് വന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് നാം വ്യാകുലപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനു പകരം നമ്മുടെ ജീവിതം പ്രയോജനമില്ലാത്തതായിത്തീരാനുള്ള സാധ്യതയുണ്ട്. എന്താ എനിക്ക് ചെയ്യാൻ കഴിയുന്നത്, കർത്താവിന് വേണ്ടി ചെയ്യുവാൻ എന്നെ കൊണ്ട് സാധ്യമല്ലല്ലോ എന്നുള്ള ചിന്ത മനസ്സിനെ ഭാരപ്പെടുത്തുകയും അത് ആത്മീയ ജീവിതത്തിൽ ഒരു മുരടിപ്പിന് കാരണമായിത്തീരുകയും ചെയ്യും. എന്നാൽ അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, എന്നെ ദൈവമാക്കി വച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ഏതെന്ന് മനസ്സിലാക്കി അതിലൂടെ നാം തൃപ്തിയോടെ കടന്നു പോകുമ്പോൾ ഏത് സാഹചര്യത്തെയും നന്മയ്ക്കായി മാറ്റുവാനുള്ള കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം എന്നുള്ള തിരിച്ചറിവ് ദൈവത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് നാം തിരുവെഴുത്തിൽ തന്നെ വായിക്കുന്നത്? റോമലേഖനം 8-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു എങ്കിൽ അവയെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അത് ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ തിരിച്ചറിവാണ്, ഒരു വലിയ ബോധ്യമാണ്. നമുക്കറിയാം പുതിയ നിയമത്തിലെ സംഭവങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കാനാവിലെ കല്യാണ വീട്ടിൽ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് വളരെ സന്തോഷത്തോടെ ആർഭാടത്തോടെ ഒരു വിവാഹത്തിന് ആളുകളെയും ക്ഷണിച്ച് ആ ശുശ്രൂഷ അവിടെ നടക്കുന്ന സമയത്ത് അതിന് സദ്യയോട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് അവർ കടന്നുപോയി. എന്തിനായിരുന്നു ആ പരിമിതി അവിടെ ഉണ്ടായത്? അവിടെ ദൈവ മഹത്വം വെളിപ്പെടേണ്ടതുണ്ടായിരുന്നു. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ട ഒരു കുടുംബം, ആ കുടുംബത്തിലെ സഹോദരിമാരുടെ സഹോദരൻ മരിക്കുവാനും മരിച്ച് ആ കല്ലറയിൽ അടക്കപ്പെടുവാനും ആ കുടുംബത്തെ ദൈവം അനുവദിച്ചു. എന്തിനു വേണ്ടി? അവിടെ ദൈവമഹത്വം വെളിപ്പെടണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോഴും അവയെ തൻ്റെ മഹത്വത്തിനായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം എന്നുള്ള ബോധ്യവും തിരിച്ചറിവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം കടന്നു പോകേണ്ടി വരുന്ന ഏത് സാഹചര്യത്തിലും കർത്താവിനു വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുവാനായിട്ട് സാധിക്കും. ഇപ്പോഴും നാം കടന്നു പോകുന്ന ഈ വല്ലാത്ത സാഹചര്യങ്ങളിലും അതിൻ്റെ പിന്നിൽ ദൈവം കരുതിയിട്ടുള്ള നന്മ എന്ത് എന്ന് ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആ വിശ്വാസവും ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. സകലത്തെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം, ദൈവത്തെക്കുറിച്ച് നമുക്ക് ഈ ബോധ്യവും തിരിച്ചറിവും ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പരിമിതികളുടെയും കുറവുകളുടെയും അപ്പുറത്ത് നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനമുള്ള ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. എങ്ങനെ നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയും? ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള ബോധ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, 1, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട് എന്നുള്ള ബോധ്യം, 2, എൻ്റെ കുറവുകളുമായി ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ ക്ഷമിച്ച് എന്നെ ഉപയോഗിപ്പാൻ മനസ്സുള്ളവനാണ് ദൈവം എന്നുള്ള ആ ബോധ്യം, 3, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം എന്നുള്ള തിരിച്ചറിവ്, ഈ ബോധ്യം ദൈവത്തെക്കുറിച്ചുണ്ടെങ്കിൽ തീർച്ചയായും ആ ബോധ്യം നമുക്ക് തരുന്ന വിശ്വാസത്തിൻ്റെ ഊർജത്തോടുകൂടി കർത്താവിന് വേണ്ടി ഏത് സാഹചര്യത്തിലും ഏത് പരിമിതികളുടെ നടുവിലും പ്രയോജനമുള്ള ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ. ആ നിലയിൽ ഇന്ന് നാം കേട്ട ഈ എളിയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നമ്മുടെ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഈ ചിന്തകളും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും
വാഴ്ത്തപ്പെടുമാറാകട്ടെ.